ജ്യോത്സ്യന്മാരെ സമീപിക്കുക, മഷിനോട്ടക്കാരെ സമീപിക്കുക എന്നത് എതിർത്തു എന്ന് മാത്രമല്ല, ആ മേഖലയെ തന്നെ ഇസ്ലാം നമുക്ക് നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. പ്രമുഖ സഹാബിയായ മുആവിയത്ത് ബിനുൽ ഹക്കം റളിയല്ലാഹു അൻഹു ഒരു വേളയിൽ മുസ്തഫായ നബി തങ്ങളുടെ ചാരത്ത് വന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാ, ഉമൂറൻ കുന്നാ നസ്നഉഹാ ഫിൽ ജാഹിലിയ, ഞങ്ങളൊക്കെ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ്, സത്യത്തിന്റെ വെളിച്ചം കാണുന്നതിന് മുമ്പ്, ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിന് മുമ്പ്, അള്ളാഹുവിന്റെ പ്രവാചകരായ അങ്ങയെ ഞങ്ങൾ കണ്ടെത്തുന്നതിന് മുമ്പ്, ഉമൂറൻ കുന്നാ നസ്നഉഹാ ഫിൽ ജാഹിലിയ, ഞങ്ങളുടെ അന്ധകാര ജീവിതത്തിൽ പല കാര്യങ്ങളും പ്രവർത്തിച്ചിരുന്നു. ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ അക്കാര്യങ്ങളെ കുറിച്ചുള്ള വിധി അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. എന്നിട്ടോരോന്നോരോന്ന് ആ സ്വഹാബി ചോദിക്കുകയാണ്, ഉമൂറൻ കുന്നാ നസ്നഉഹാ ഫിൽ ജാഹിലിയ, ജാഹിലിയ കാലത്ത് ഞങ്ങൾ ഓരോ പ്രവൃത്തികൾ നടത്തിയിരുന്നു, അതിലൊന്നാണ്, പ്രധാനപ്പെട്ട ഒന്നാണ്, നബിയെ, കുന്നാനത്തിൽ കുഹാന, ഞങ്ങൾ ജ്യോത്സ്യന്മാരെ സമീപിച്ചുകൊണ്ട് അവരിൽ നിന്ന് ആവശ്യത്തിന് ഉപദേശം തേടിയിരുന്നു, അവരുടെ വാക്കുകൾ വേദവാക്യമായി ഞങ്ങൾ പരിഗണിച്ചിരുന്നു. ഇങ്ങനെ ഒരു പതിവ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഭൂരിഭാഗം ആളുകൾക്കും ഉണ്ടായിരുന്നു. നബിയെ, ഇത് കേൾക്കേണ്ട താമസം. ജാഹിലിയ കാലഘട്ടങ്ങളിൽ അവർ നടത്തിക്കൊണ്ടിരുന്ന ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അതിന്റെ വ്യക്തമായ ദീനി നിയമം അവർക്ക് പറഞ്ഞുകൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഇത് കേട്ടപ്പോൾ കുന്നാനത്തിൽ കുഹാൻ, ഞങ്ങളതൊരു വലിയ കാര്യമായി ചെയ്തിരുന്നു എന്ന് പറഞ്ഞപ്പോ, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫലാതുൽ കുഹാൻ, ഇനി ഒരിക്കലും അത് പാടില്ല. ജാഹിലിയ സംസ്കാരത്തിൽ നിങ്ങൾ പ്രവർത്തിച്ചിരുന്ന ആ പ്രവൃത്തി താൽക്കാലികം അവിടെ തന്നെ ഉപേക്ഷിച്ചു വരിക, ഇനി നിങ്ങൾക്കത് പാടില്ല. ഫലാതുൽ കുഹാൻ, ഒരിക്കലും നിങ്ങൾ അത്തരം മേഖലയിലേക്ക് ഇനി പോകരുത്. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് അവർ പ്രവർത്തിച്ചിരുന്ന ഓരോ പ്രവർത്തനത്തെക്കുറിച്ചും നബി തങ്ങൾ വിശദമായി ചോദിച്ച് മനസ്സിലാക്കി, എന്നിട്ട് അതേക്കുറിച്ച് വിവരങ്ങൾ പറഞ്ഞുകൊടുത്തു. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സുദീർഘമായ ഒരു ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഒരു അൻസാരിയായ മദീനക്കാരനായ സ്വഹാബി പറയുകയാണ്. എന്താ പറയുന്നത്? കുന്നാ യൗമൻ നഹ്നു ജുലൂസുൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലൈലത്തൻ, ഒരു ദിവസം സന്ധ്യ മയങ്ങിയപ്പോൾ, ഇരുട്ട് പരന്നപ്പോൾ, ഞങ്ങൾ മദീനയിലെ മണലാരുണ്യത്തിൽ നബിയോടൊപ്പം ഒരു ദിവസം ഇരിക്കുകയാണ്. നല്ല രസമായിരിക്കും ആ ഇരിപ്പ്. മരുഭൂമിയിലെ കാറ്റുകൊണ്ട് ആ സന്ധ്യാസമയത്ത് പ്രവാചകരുടെ ചുറ്റുഭാഗത്തും ഞങ്ങൾ ഇരുന്നു. അങ്ങനെ ഇരുന്ന് ദീനി കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കെ, റുമിയ ബി നജ്മിൻ ഫസ്തനാറാ, ആ മണലാരുണ്യത്തിൽ ആ രാത്രി സമയത്ത് നബിയോടൊപ്പം ഞങ്ങൾ വട്ടം കൂടി ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്നാണ് മുകളിൽ ഒരു കാഴ്ച കണ്ടത്. റുമിയ ബി നജ്മിൻ ഫസ്തനാറ, ഒരു നക്ഷത്രം കൊണ്ടൊരു ഏറ് കണ്ടു. ഫസ്തനാറ, അവിടെ ഒരു വെളിച്ചം പരന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഞങ്ങളും ആ ദൃശ്യം കണ്ടു. അത് കണ്ട ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോടായി ചോദിച്ചു, മല്ലദീ കുന്തും തഖൂലൂനാ ഫിൽ ജാഹിലിയത്തി ഇദാ റഅയ്തും മിസ്ല ഹാദാ, നിങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു ദൃശ്യം, ഒരു കാഴ്ച കണ്ടാൽ, മാദാ കുന്തും തഖൂലൂന ഫിൽ ജാഹിലിയത്തി ഇദാ റുമിയ ബിമിസ്ലി ഹാദാ, ഇങ്ങനെ നക്ഷത്രം കൊണ്ടൊരു ഏറ് കണ്ടാൽ ജാഹിലിയ കാലത്ത് എന്തായിരുന്നു നിങ്ങൾ അതിനെ കുറിച്ച് അഭിപ്രായപ്പെട്ടിരുന്നത്, നിങ്ങൾ എന്താണ് പറഞ്ഞിരുന്നത് ആ കാര്യത്തെ കുറിച്ച്? അവരോടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോൾ, കാലു, അവരെല്ലാവരും പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അതിന്റെ യഥാർത്ഥ കാരണവും അതിന്റെ യഥാർത്ഥ കാര്യവും അല്ലാഹുവിനും റസൂലിനും മാത്രമേ അറിയുകയുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് അല്ലാഹുവിനും റസൂലിനെ അറിയുള്ളൂ. പക്ഷേ വലാക്കിന്ന
നഖൂൽ കുന്നാ നഖൂൽ, ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നത് വേറൊരു കാര്യമാണ്. യഥാർത്ഥ കാരണം അള്ളാഹുവിനും റസൂലിനെ അറിയുള്ളൂ. കുന്നാ നഖൂൽ, ഞങ്ങൾ അന്ന് ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് പറഞ്ഞിരുന്നത് ഉലിദൽ ലൈല തർജുലുൻ നദീം വമാ തർജുലുൻ നദീം, ഈ ദിവസം മഹാനായ ഒരു മനുഷ്യൻ ജനിക്കുന്നു, മഹാനായ ഒരു മനുഷ്യൻ മരിക്കുകയും ചെയ്യുന്നു. അതിന്റെ അടയാളമാണ് ആ കാണുന്നത്. ഉലിദൽ ലൈല, ഈ രാത്രിയിൽ പിറന്നു വീഴുന്നു, റജുലുൻ അലീം, ഒരു മഹാവ്യക്തിത്വം പിറക്കുന്നു. വേറെ ഒരു മനുഷ്യൻ മരിക്കുകയും ചെയ്യുന്നു, അതിന്റെ അടയാളമാണ് എന്നായിരുന്നു ഞങ്ങൾ പരസ്പരം പറയുകയും അഭിപ്രായപ്പെടുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നത് നബിയേ. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് കേട്ട നബി തങ്ങൾ അവരോടായി പറഞ്ഞു, ഫഇന്നഹാ ലാ യുർമാ ബിഹാ ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി, ഒരാളുടെ മരണവുമായിട്ടോ ജനനവുമായിട്ടോ ബന്ധപ്പെട്ടല്ല ആ പ്രക്രിയ നടക്കുന്നത്. നക്ഷത്രം കൊണ്ടുള്ള ഏറ് നടക്കുന്നത് ഒരാളുടെ മരണമായിട്ടോ ജനനമായിട്ടോ ബന്ധപ്പെട്ടല്ല. വലാക്കിൻ റബ്ബുന തബാറക വ തആല സ്മുഹു, യജമാനനായ നമ്മുടെ റബ്ബ് ഇദാ ഖലാ അംറാ, ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ ഒരു ജഡ്ജ്മെന്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ, സബ്ബഹ ഹമലത്തുൽ അർശ്, അള്ളാഹുവിന്റെ സിംഹാസനമായ അർശിനെ ചുമക്കുന്ന അർശിന്റെ വാഹകരായ മലക്കുകൾ ആദ്യം തസ്ബീഹ് ചൊല്ലും. അള്ളാഹുവിന്റെ ഒരു ഖലാ, ഒരു വിധി വന്നു കഴിഞ്ഞാൽ ആ വിധി കേട്ട മലക്കുകൾ ആദ്യമായി തസ്ബീഹ് ചൊല്ലും. സുമ്മ തുസബ്ബിഹു അഹ്ലു സമാഇ അല്ലദീന യലൂനഹും, അർശിനെ ചുമക്കുന്ന മലക്കുകളുടെ താഴ്ഭാഗത്തുള്ള അടുത്ത മലക്കുകൾ ആ തസ്ബീഹ് കേട്ടാൽ അവരും തസ്ബീഹ് ചൊല്ലും. ആ മലക്കുകളുടെ തസ്ബീഹ് കേട്ട് അതിനു താഴെയുള്ള ആകാശത്തിലുള്ള മലക്കുകളും തസ്ബീഹ് ചൊല്ലും. ഹത്താ ബലഗത് തസ്ബീഹു സമാഅഹാദിഹി ദുനിയാ, ആ തസ്ബീഹ് ഒന്നാം ആകാശത്തിലുള്ള മലക്കുകളും ഏറ്റുപറയും. ഇങ്ങനെ പറയുമ്പോ അർശിനെ ചുമക്കുന്ന മലക്കുകളുടെ തൊട്ടടുത്തുള്ള ആകാശങ്ങളിൽ നിലയുറപ്പിച്ച അള്ളാഹുവിന്റെ മലക്കുകൾ അർശ് ചുമന്ന മലക്കുകളോട് ചോദിക്കും, എന്തായിരുന്നു അള്ളാഹുവിന്റെ വിധി, എന്താണ് അള്ളാഹു ഇപ്പോൾ വിധിച്ചത്. അവർ ആ മലക്കുകളിലേക്ക് ആ വാർത്ത കൈമാറും, അവർ അടുത്ത ആകാശത്തിലുള്ള മലക്കുകളിലേക്ക് കൈമാറും. അങ്ങനെ ഒന്നാം ആകാശത്തിലുള്ള മലക്കുകളിലേക്ക് അള്ളാഹുവിന്റെ ജഡ്ജ്മെന്റ്, അള്ളാഹുവിന്റെ തീരുമാനം എത്തിക്കഴിഞ്ഞാൽ പിശാചുക്കൾ അതിൽ നിന്ന് റാഞ്ചിയെടുക്കാൻ ശ്രമിക്കും. അതിൽ നിന്ന് റാഞ്ചിയെടുക്കാൻ ശ്രമിക്കുമ്പോ പാറാവുകാരായി നിശ്ചയിച്ചിരിക്കുന്ന, അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന മലക്കുകൾ തീജ്വാല കൊണ്ട് അവരെ പ്രതിരോധിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. അങ്ങനെ അവർക്ക് കിട്ടുന്ന ശകലം വിവരം അവരുടെ ഔലിയായ, അവരുടെ ആളുകളായ ജ്യോത്സ്യന്മാരിലേക്ക് അവർ എത്തിച്ചു കൊടുക്കുകയാണ്. അള്ളാഹുവിന്റെ വിധിയിലെ നുറുങ്ങുവട്ടങ്ങൾ, ശകലം സത്യങ്ങൾ അതിലേക്ക് നൂറ് കളവുകൾ ചേർത്തിക്കൊണ്ട് എത്തിച്ചു കൊടുക്കുകയാണ്. ഇതാണ് വാസ്തവത്തിൽ ജ്യോത്സ്യന്മാരുടെ പക്കലുള്ള അറിവ് എന്നുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്നും ജ്യോത്സ്യന്മാരെ സമീപിച്ചുകൊണ്ട് ആവശ്യത്തിന് ഉപദേശം തേടുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഇന്നുമുണ്ട്. എത്ര പറഞ്ഞാലും നിർത്തൂല. ഈ കഴിഞ്ഞയാഴ്ച ഈ പട്ടണത്തിൽ ജോലി നോക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, പള്ളിയിലേക്ക് ഇങ്ങോട്ട് വരുന്ന ആളൊന്നും അല്ല, യാദൃശ്ചികമായി പരിചയപ്പെട്ടതാ, രാത്രി വൈകിയിട്ടും അദ്ദേഹം വാഹനം കിട്ടാതെ ക്ലേശിച്ചു നിൽക്കുന്നത് കണ്ടപ്പോ ചോദിച്ചു. ഞാൻ ചോദിച്ചു, ഏതായാലും ഈ ടൗണിലെ ജോലിയാണ്, ഒരു ചെറിയ വിലക്ക് ഒരു ചെറിയ ബൈക്ക് വാങ്ങിച്ചാൽ ഈ ബുദ്ധിമുട്ട് ഇല്ലാതെ സുഖമായി വൈകുന്നേരം വീട്ടിലേക്ക് പോകാമല്ലോ. ഉടനെ തന്നെ ആ ചെറുപ്പക്കാരൻ പറയുന്നു, ജ്യോതിഷ നിയമപ്രകാരം അതിന് പറ്റിയ സമയമല്ല, വാഹനത്തിന് കൊള്ളുന്ന സമയമല്ല എന്ന് എന്റെ വീട്ടുകാർ ചോദിച്ചറിഞ്ഞു. അതുകൊണ്ട് എനിക്കതിലത്ര വിശ്വാസമൊന്നും ഇല്ലെങ്കിലും ഈ വിഷയത്തിൽ വീട്ടിലെ കാരണവന്മാരെ വെറുപ്പിക്കാൻ പറ്റൂല. ആലോചിച്ചു, ഈ സമയം വീട് വെക്കാൻ പറ്റിയ സമയമല്ല, വാഹനം മേടിക്കാൻ പറ്റിയ സമയമല്ല, യാത്രക്ക് പറ്റിയ സമയമല്ല, ജോലി ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ സമയമല്ല, ഒരു പുതിയ ദൗത്യത്തിന് ഇറങ്ങിത്തിരിക്കാൻ പറ്റിയ സമയമല്ല. ഇത് ഇസ്ലാമികമല്ല.
നഈബു സമാനന വല്ലൈബു ഫീനാ നഈബു സമാനന വല്ലൈബു ഫീനാ. ഇമാം ഷാഫിഈ തന്റെ കവിതാ സമാഹാരമായ ദീവാനിൽ രേഖപ്പെടുത്തി, നഈബു സമാനന വല്ലൈബു ഫീനാ, നാം ഓരോ വിഷയം പറഞ്ഞ് സമയത്തെയും കാലത്തെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, ആ സമയം ശരിയല്ല, ഈ ദിവസം ശരിയല്ല എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വമാലി സമാനി നായിബുൻ സിവാന, വാസ്തവത്തിൽ ഈ കാലത്തിലുണ്ടായ കുഴപ്പങ്ങളൊക്കെ, സമയങ്ങളിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ, ചില സമയങ്ങളിൽ പ്രശ്നമുണ്ട്, ചില കാലങ്ങളിൽ ദിവസങ്ങളിൽ പ്രശ്നമുണ്ട്. എങ്ങനെ പ്രശ്നം ഉണ്ടായത്? വമാലി സമാനി നായിബുൻ സിവാന, നമ്മുടെ ദുശ്ചൈതികൾ നിമിത്തം നമുക്കത് അവലക്ഷണം നിറഞ്ഞ ദിവസവും സമയവുമായി മാറുകയാണ്. അല്ലാതെ അള്ളാഹു പടച്ച ദിവസങ്ങൾക്കോ സമയങ്ങൾക്കോ അഴിവില്ല. വമാലി സമാനിന അഴിബുൻ സിവാന, എല്ലാ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ദുഷ്ശകുനങ്ങളും ഒക്കെ നമുക്കാണുള്ളത്, നമ്മൾ ഉണ്ടാക്കി തീർക്കുകയാണത്. നമ്മുടെ ദുശ്ശൈതി നിമിത്തം നാം രാവിലെ എണീറ്റ് അള്ളാഹുവിനോട് പറയേണ്ട കാര്യം പറയാതിരിക്കുമ്പോൾ, അള്ളാഹു കൽപ്പിച്ചതുപോലെ പ്രഭാത പ്രാർത്ഥന നടത്താതിരിക്കുമ്പോൾ ആ ദിവസം നമുക്ക് ദുഷിച്ച ദിനമായി മാറുകയാണ്. അല്ലാതെ അള്ളാഹു സംവിധാനിച്ച സമയത്തിനോ, അള്ളാഹുവാണ് സമയം, ഇന്നമാ അനദ്ദഹർ, കാലം ഞാനാണെന്ന് വരെ അള്ളാഹു പറഞ്ഞില്ലേ? എന്തെല്ലാം അർത്ഥങ്ങളുണ്ട് ആ പരിശുദ്ധമായ വാക്യത്തിന്. അതുകൊണ്ടൊരിക്കലും കാലത്തെ പഴി പറയേണ്ടതില്ല, അതൊക്കെ പിശാചിന്റെ ദുർമന്ത്രങ്ങളാണ്. ജ്യോത്സ്യമടങ്ങളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെ പിശാചിന്റെ ചീത്തവചനങ്ങളാകുന്നു, കാലത്തിന് കുഴപ്പമില്ല, ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്. ആ മേഖലയെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ വിലക്കി. ജ്യോത്സ്യന്മാർക്ക് പണം കൊടുക്കാൻ പാടില്ല, അവരിൽ നിന്ന് പണം മേടിക്കാൻ പാടില്ല. ഇമാം ബുഖാരിയുടെ ഉദ്ധരണിയിൽ കാണാം, ജ്യോത്സ്യന്മാരിൽ നിന്ന് പണം മേടിക്കാനോ അവർക്ക് പണം കൊടുക്കാനോ, തെറ്റായ രീതിയിൽ സമ്പാദിച്ച സ്വരൂപിച്ച പണം നിങ്ങളുടെ ധനത്തിൽ കലർത്താനോ പാടില്ല, നിങ്ങൾ അത്രയും ഗൗരവത്തോടെ അതിനെ കാണണമെന്ന് സൂചന. ആ ജ്ഞാനം, ജ്യോതിഷജ്ഞാനം പഠിക്കുന്നത് തന്നെ തെറ്റാണ്. ഇത് പ്രയോഗിക്കാൻ വേണ്ടി നക്ഷത്രങ്ങളെ കുറിച്ച് രാശികളെ കുറിച്ച് പഠിക്കൽ ഹറാമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഗോളശാസ്ത്രം പഠിക്കൽ തെറ്റല്ല, അത് പഠിക്കണമെന്നും അതേക്കുറിച്ച് ചിന്തിക്കണമെന്നും ഖുർആനിന്റെ കൽപ്പനയുണ്ട്. പക്ഷേ ചില നക്ഷത്രങ്ങളുടെ, രാശികളുടെ, നാളുകളുടെ കണക്ക് നോക്കിയിട്ട് കാര്യങ്ങൾ പറയാനും വിധി കൽപ്പിക്കാനും വേണ്ടി അത്തരത്തിലുള്ള വിദ്യ അഭ്യസിക്കുന്നത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. അവിടുന്ന് പറഞ്ഞു, മനിഖ് തബസ ഇൽമം മിനൻ നുജൂം, ആരെങ്കിലും ഇക്കാര്യത്തിന് വേണ്ടി നക്ഷത്രങ്ങളെ, അവകളുടെ രാശികളെ കുറിച്ച് പഠിച്ചാൽ, അതിൽ നിന്ന് എന്തെങ്കിലും ഇൽമ് പഠിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ആളുകൾക്കുണ്ട് ഈ സ്വഭാവം, എന്തെങ്കിലും കേസ് പറഞ്ഞെന്നാ, ഏതാ നാള്, ആ നാള് ഭരണിയാണ് അല്ലെങ്കിൽ ഉത്രാടമാണ്, ആ എന്നാ പിന്നെ കൂട്ടും കണക്ക്, അയാളെ പേരും അതിന്റെ ഉമ്മാന്റെ പേരൊക്കെ അക്ഷരം വെച്ചിട്ട്, എന്നിട്ട് കൂട്ടിയിട്ട് ഒരൊറ്റ തട്ട അവര് നമ്പറാണ് തട്ടുക, എന്നിട്ട് കേട്ടിട്ട് ആളങ്ങനെ വിശ്വസിക്കുകയും ചെയ്യും. പാടില്ല. ഈ നക്ഷത്രങ്ങളെ കുറിച്ചുള്ള ജ്ഞാനം, അത് മനിത്തബസ ഇൽമം മിനൻ നുജൂം, ഈ ആവശ്യത്തിന് വേണ്ടി നക്ഷത്രജ്ഞാനം പഠിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇഖ്തബസ ശുഅബത മിന സിഹ്രി, സിഹ്റിന്റെ ഒരു ശാഖയാണ് അയാൾ പഠിച്ചത്, ഗ്രഹിച്ചത്. ഇസ്ലാം കടുത്ത കുറ്റമായി എണ്ണിയ ഏഴ് വൻദോഷങ്ങളിൽ ശിർക്ക് കഴിഞ്ഞാൽ പിന്നെ സിഹ്ര് ആലോചിക്കണം. വൻ കുറ്റങ്ങളുടെ കൂട്ടത്തിൽ വലിയ കുറ്റമായ സിഹ്ര്, ആ സിഹ്റിന്റെ അറിവാണ് ഇത്. ഈ ഒരു വിദ്യ അഭ്യസിക്കലിലൂടെ, ആർജിക്കലിലൂടെ അയാൾ പഠിക്കുന്നത്. സാദമാ സാദ, കുറച്ച് പഠിച്ചാ കുറച്ച് സിഹ്ര് പഠിച്ചു, കുറച്ച് കൂടുതൽ പഠിച്ചാ കൂടുതൽ സിഹ്ര് പഠിച്ചു, ഇതായിരിക്കും അവസ്ഥ എന്ന് ഈ ഹദീസിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ, അൻ സുഫിയത്ത, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഇതിന്റെ ഗൗരവം വിളിച്ചോതുന്നു, ഇതിന്റെ ഗൗരവവും ഗാംഭീര്യവും നമുക്ക് ഗ്രഹിക്കാൻ ധാരാളം മതി ഈ ഹദീസ്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്, അൻ സുഫിയത്ത ബഅദ് അസ്വാജിൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഒരു ഭാര്യയായിരുന്ന സുഫിയ ബീവി പറയുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറയുന്നത് ഒരിക്കൽ ഞാൻ കേട്ടു, മൻ അതാഅറാഫൻ, വിശ്വാസികളെ നിങ്ങൾ അറിയണം, മൻ അതാഅറാഫൻ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഒരു അറാഫിന്റെ അടുത്ത് പോയാൽ, അറാഫ് എന്ന് പറഞ്ഞാരാ, ഒരു സാധനം നഷ്ടപ്പെട്ടു പോയാൽ അത് മഷി ഇട്ടിട്ട് നോക്കുക,
ഇതെവിടെ വീടും എവിടെ എവിടെ എവിടുന്നാണ് തിരിച്ചു കിട്ടാനുള്ള മാർഗം, ഇതാണ് അറാഫ്. അദൃശ്യജ്ഞാനം അവകാശപ്പെടുന്ന ഇത്, ദൃഷ്ടിയിൽ നിന്ന് അകന്ന കാര്യങ്ങൾ എനിക്ക് മഷിയിൽ നോക്കി പറയാൻ സാധിക്കുമെന്ന് അവകാശപ്പെടുന്ന ആളുകളാണ് അറാഫ്. അത്തരം മഷിനോട്ടക്കാരെ, അദൃശ്യജ്ഞാനമുണ്ടെന്ന് വാദിക്കുന്നവരെ, ആരെങ്കിലും അത്തരം ആളുകളുടെ അടുക്കലേക്ക് പോയാൽ, മൻ അത്താ അറാഫ, അങ്ങനത്തെ ഒരാളുടെ പക്കലേക്ക്, സന്നിധിയിലേക്ക് നിങ്ങൾ ചെന്ന് ഫസഅലഹു അൻ ഷൈഇൻ, എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ ലം തുഖബൽ ലഹു സലാത്തുൻ, ആ മനുഷ്യന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല, ആ മനുഷ്യന്റെ നല്ല ഇബാദത്ത് സ്വീകരിക്കപ്പെടുകയില്ല. അർബഈന ലൈല, 40 ദിവസത്തെ നമസ്കാരം, 40 ദിവസത്തെ സ്വാലിഹായ അമലുകൾ സ്വീകരിക്കപ്പെടില്ല. ആലോചിച്ചു നോക്കണം ഇതിന്റെ ഗൗരവം എന്ന് വെച്ചാൽ, ഈമാൻ പോകുന്ന കാര്യമാണെന്നർത്ഥം, ഈമാനിന് വരെ കോട്ടം തട്ടുന്ന കാര്യമാണെന്നാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ, ഒരു തമാശയിട്ട് അങ്ങ് പോയി കളയാം. ചില ആളുകൾ അങ്ങനെ ഉണ്ടല്ലോ, ചിലർക്ക് അങ്ങനെ എല്ലാ കാര്യത്തിലും വിശ്വാസമൊന്നും ഉണ്ടാവില്ല. എന്നാലും ഒരു പുള്ളക്കൊരു അസുഖം വന്നു, ഒരു ഉദാഹരണം, പുള്ളക്ക് അസുഖം വന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞപ്പോ അപ്പൊ വീട്ടിലുള്ള സ്ത്രീകളൊക്കെ പറഞ്ഞു, സംഗതി നമുക്ക് ഔലിയ പാപ്പാടെ ജാറത്തിലും ഒന്ന് പോവാ, പിന്നെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഈ പണിക്കരുണ്ടല്ലോ, ഒന്ന് അങ്ങോട്ട് പോയേക്കാ. അപ്പൊ ഇയാൾ ഇങ്ങനെ ആലോചിക്കാം, സംഗതി പത് എനിക്ക് വിശ്വാസമൊന്നും ഇല്ലെങ്കിലും എന്റെ പുള്ളക്ക് വല്ല രക്ഷയും ഇത് മുഖേന കിട്ടിയാലായല്ലോ, ഇല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഒരു നഷ്ടമൊന്നും വരാനൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഒരു പകുതി സമ്മതം, നേരത്തെ ചെറുപ്പക്കാരൻ പറഞ്ഞതുപോലെ എനിക്കതിൽ വിശ്വാസമില്ലെങ്കിലും കുടുംബത്തിനെ വാനിച്ചുകൊണ്ട് ഞാൻ നിന്നുകൊടുക്കുക എന്ന് പറഞ്ഞതുപോലെ, ഈ രീതിയിലുള്ള നിലനിൽപ്പ് നാം വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കണം സഹോദരന്മാരെ. ആ മേഖലയെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്തിരിക്കുകയാണ്. വളരെ തമാശക്ക് പോലും, ഒരു പരീക്ഷണമായിട്ട് പോലും നിങ്ങളത് നടത്തരുത്. പിശാജ് പുറം പൂച്ചിൽ ചില യാഥാർത്ഥ്യങ്ങൾ കാണിച്ചു തരും, കണ്ടോ വസ്തുത പറയുന്നല്ലോ, പറഞ്ഞത് പുലർന്നല്ലോ, പുലർന്നിട്ട് കാര്യമില്ല. സത്യത്തിന്റെ ഭാഗം, സത്യത്തിന്റെ ശതമാനം അള്ളാഹുവിന്റെ വിധിയിൽ നിന്ന് അവർ പിശാചുക്കൾ ചോർത്തിയെടുത്തത് തന്നെയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ, വിശിഷ്യ സ്ത്രീകൾ കൂടുതൽ വഞ്ചിതരാകുന്നതും ഇരയാകുന്നതും തട്ടിപ്പിനിരയാകുന്നതും നമ്മുടെ സമൂഹത്തിന്റെ കുപ്പായമിട്ട ദുർമന്ത്രവാദികളുടെ കരങ്ങളാൽ തന്നെ. പുറത്തങ്ങനെ ജ്യോത്സ്യന്മാരടുത്തും ഇതര മതസ്ഥരുടെ അടുത്തും കൂടുതൽ പോകുന്നില്ല, കൂടുതൽ ചൂഷണത്തിന് വിധേയരാകുന്നത് നമ്മുടെ സമുദായത്തിന്റെ കുപ്പായിട്ട് ഭക്തിയുടെ ഷർട്ടിട്ടിട്ട് വരുന്ന ആളുകളിലൂടെയാണ് ചൂഷണത്തിന് ഇരയാകുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിലെ താനൂർ എന്ന് പറഞ്ഞ പ്രദേശത്തൊരു ഔലിയ ഇറങ്ങി. ഔലിയ ഇറങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ നീണ്ട ക്യൂ പ്രത്യക്ഷപ്പെട്ടു. എന്തിന്? അദ്ദേഹം മന്ത്രിച്ച പുണ്യ ജലം കിട്ടാൻ വേണ്ടി പ്രത്യേകിച്ച് സഹോദരിമാരുടെ, മലപ്പുറം ജില്ലയിലെ ഗൾഫുകാരുടെ ഭാര്യമാരുടെ തിക്കും തിരക്കും, വെള്ളം കൊണ്ടുവരാൻ ഉപയോഗിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് ക്യാനുകൾ വാങ്ങിയിട്ട് മലപ്പുറം ജില്ലയിൽ പ്ലാസ്റ്റിക് പാത്രങ്ങൾക്ക് ക്ഷാമം നേരിട്ടു. തമാശ പറയല്ല, കിട്ടാനില്ലാതെ. ഈ തരത്തില് നീണ്ട ക്യൂവും ജനത്തിരക്കും, അങ്ങനെ വലിയ ഔലിയ പാപ്പ ഊതി 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 തളർന്നപ്പോ അവസാനം പറഞ്ഞു, ഇനി അങ്ങനെ ഓരോരുത്തർക്ക് ഊതിയാ പറ്റൂല, കിണറ്റിൽ ഊതിയിട്ട് ആ കിണറിൽ നിന്ന് വെള്ളം മുക്കിയെടുത്തോ, രസകരമായ രീതിയിലാ കിണറ്റിൽ ഊതിയത്, അങ്ങോട്ടൊന്നും വരാൻ ഇപ്പൊ പറ്റൂല, ക്ഷീണം ഉണ്ട ഔലിയ പാപ്പാക്ക്, അതുകൊണ്ട് ആ ബോക്സും ആ കാളും കോളാമ്പിയൊക്കെ ആ കിണറ്റിലേക്ക് പിടിച്ചോ, ഒരൊറ്റ ഊത്ത്, ഇനി അതിൽ നിന്ന് മുക്കിയെടുത്തോ, പണം ഏൽപ്പിക്കാൻ മാത്രം എന്റെ മുന്നിൽ വന്നാൽ മതി എന്നായി. അവസാനം കേട്ട വാർത്ത എന്താണെന്നറിയോ? മഹാനായ ഔലിയ പാപ്പ ചേലാകർമ്മം പോലും ചെയ്യപ്പെടാത്ത മഹാത്മാവൻ ആണെന്നാണ് കിട്ടിയ വിവരം. മുറിച്ചിട്ടില്ല എന്നർത്ഥം, ആള് മുസ്ലിം അല്ലാന്ന് അവസാനം കിട്ടിയ വാർത്തയതാ. അല്ലെങ്കിലും ഇങ്ങനെ ഒരു ഔലിയ ഒരു നാട്ടിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ആ നാട്ടുകാർക്ക് മതിപ്പുണ്ടാവില്ല. ഇവിടെ പെരുമ്പാവൂരിൽ ഒരു ഔലിയ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ നാട്ടുകാരനേക്കും കുറച്ച് അതിലെന്തിലൊക്കെ തെണ്ടി നടന്നിട്ട് ഞാൻ അവിടെ പോയി ഇവിടെ പോയി മക്കാമിൽ ഇരിക്കേതു ഒരുപാട് കാലമായിട്ട് ഇരിക്കേന്നു എന്നും പറഞ്ഞിട്ട് ഔലിയ കുപ്പായിട്ടും വരും. വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കറാമത്തുകളും അത്ഭുത സിദ്ധികളും പ്രചരിക്കപ്പെടുന്നത് പെരുമ്പാവൂരിലായിരിക്കൂല, ആലുവയിലും മൂവാറ്റുപുഴയിലൊക്കെ ആയിരിക്കും. ആലുവയിൽ ഔലിയ പാപ്പ ഇറങ്ങിയാൽ ഇവിടെയും മറ്റു സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും കറാമത്തുകൾ പ്രചരിക്കുക. എന്തുകൊണ്ടായത്? ഇയാൾക്ക് വേണ്ടി കമ്മീഷൻ വ്യവസ്ഥയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ഏജന്റുമാർ പ്രവർത്തിക്കുന്നു ഉണ്ട് എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് പല പുരാണങ്ങളും തത്വചിന്തകളൊക്കെ അവർ പറയും, ഉറ്റത്തെ മുല്ലക്ക് മണമില്ല എന്നല്ലേ, അതുകൊണ്ട് ആ നാട്ടിൽ അദ്ദേഹത്തിന് സ്ഥാനമില്ലാത്തത് കൊണ്ട് നിങ്ങളാരും പേടിക്കണ്ട, അസാധാരണക്കാരങ്ങ് പെട്ടുപോകും.
വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഞാൻ കുറെ ആഴ്ചകളായി ഇത് സംസാരിച്ചു വരുന്നു. അതുകൊണ്ട് സത്യമുള്ള സത്യം പറയുമ്പോ അതിലൊരിക്കലും പ്രിയപ്പെട്ട സഹോദരന്മാർ ചൂഷണത്തിന് വിധേയരാകാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നത്. ഒരുപാട് ഉന്നതരായ ആളുകൾക്ക് തെറ്റുപറ്റിയ മേഖലയാണിത്. കേരളത്തിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ പ്രസിദ്ധനായ ഒരു വ്യക്തിത്വം, പല ആളുകളും ആത്മീയ ആചാര്യനായി ചിത്രീകരിക്കുന്ന പരിചയപ്പെടുത്തുന്ന ഒരു മാന്യദേഹം. ആരാവട്ടെ, വ്യക്തിയെക്കുറിച്ച് നമുക്കിവിടെ വിഷയമല്ല, വ്യക്തികളെ നമുക്ക് മാനിക്കണം. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തോട് നമുക്ക് കടുത്ത വിയോജിപ്പുണ്ട്. സമുദായത്തിന്റെ നേതാവായി സമൂഹം അംഗീകരിക്കുന്ന അത്തരത്തിലുള്ള ഉന്നതരായ ആളുകളിൽ നിന്ന് വീഴ്ച വന്നാൽ അത് ഗുരുതരമായ വീഴ്ച തന്നെയാണ്. ഏതായാലും കേരളത്തിൽ ആത്മീയ ആചാര്യൻ എന്നുപോലും പരിചയപ്പെടുത്തപ്പെടുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ അടുക്കിലേക്ക് ഒരു പാവം രോഗി പോയി. ഈ രോഗിക്കൊരു പിശാച് ബുദ്ധിമുട്ട് തന്നെയാണ് ഉള്ളത്. പല ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ടും രോഗം മാറാതെ ഉറങ്ങാൻ പറ്റൂല, ഭക്ഷണം കഴിക്കാൻ പറ്റൂല, അങ്ങനെ ഒരു പിശാച് ബാധ, ഒരു ബുദ്ധിമുട്ട്. ഈ വിശിഷ്ട വ്യക്തിയുടെ അടുത്ത് ചെന്ന് വിവരം പറഞ്ഞപ്പോ ആദ്യം അയാൾക്കറിയുന്ന ആത്മീയ ചികിത്സകൾ നടത്തി. അദ്ദേഹം ഊതി കൊടുത്തു, സുഖമായില്ല, വീണ്ടും ഏലസ് എഴുതി കൊടുത്തു, സുഖമായില്ല, വീണ്ടും ചെയ്തു കൊടുത്തു. മൂന്നാല് തവണ തിരിഞ്ഞു വന്നപ്പോ അവസാനം അദ്ദേഹം പറയുകയാണ്, ഇനി നിങ്ങളുടെ ഈ ബുദ്ധിമുട്ട് തീരാൻ ഒരു മാർഗമുള്ളൂ, പൂങ്കള നമ്പൂതിരിപ്പാടിന്റെ അടുക്കൽ പോകണം, അതാണ് മാർഗം. ഒരു ചില്ലറക്കാരനല്ല പറഞ്ഞത്, ചില്ലറക്കാരനല്ല പറഞ്ഞത്, സമുദായ നേതാവായി സമൂഹം അംഗീകരിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞതാ, നിന്റെ ഈ പിശാച് ബാധ മാറാൻ ഇനി പൂങ്കള നമ്പൂതിരിപ്പാടിന്റെ അടുത്ത് പോയാൽ ശമനം കിട്ടും, അവിടെ പൊക്കോ. ചെറിയൊരു വാക്കായി നിങ്ങൾ ഇത് മനസ്സിലാക്കരുത്, ചെറിയൊരു കാര്യമല്ലത്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഖുർആനിൽ അതിന്, നമ്മുടെ ഖുർആനിൽ അതിന് പ്രതിവിധിയില്ല എന്നും, പകരം പിശാചിനെ തുരത്താൻ നമ്പൂതിരിയുടെ പൂജകളും അതുപോലെ തന്നെ വൃത്തികെട്ട ശിർക്കിന്റെ മന്ത്രങ്ങളുമാണ് അതിന് പര്യാപ്തമായത് എന്നും പരോക്ഷമായി സമ്മതിക്കൽ അതിലുണ്ടല്ലോ. നമ്മുടെ ഖുർആനിൽ അതിന് പ്രതിവിധിയില്ല. ധാരാളം ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എത്ര സ്ഥലങ്ങളിൽ ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ പോലും പിശാചിൽ നിന്ന് അഭയം തേടി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദിക്റുകൾ പിശാചിനെ ഓടിക്കാൻ പറ്റില്ല എന്ന് പരോക്ഷമായി സമ്മതിക്കല്ലാ വാക്കിലില്ലേ. അതുകൊണ്ട് ഖുർആനിലും ഹദീസിലും വന്ന ദിക്റുകൾ പോരാ. അതുകൊണ്ട് നമ്പൂതിരിയുടെ പൂജകൾ കൊണ്ടേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അപകടം എന്താ? ഇങ്ങനെ സാധാരണക്കാരെ ഇത്തരം വൃത്തികേടിലേക്ക് പറഞ്ഞുവിട്ടാൽ അതിന്റെ ഉത്തരവാദിത്തം അവർ തന്നെ ഏൽക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ തത്വയ്യബ, ഒരാൾ ചികിത്സിച്ചു, ഏത് ചികിത്സയാവട്ടെ, ആയുർവേദമാകട്ടെ, അലോപ്പതിയാകട്ടെ, ആത്മീയ ചികിത്സയാകട്ടെ, ഒരാൾ ചികിത്സ നടത്തി, ലാ യഅലമു മിൻഹു തിബ്ബുൻ, അയാൾക്ക് ആ ചികിത്സയെ കുറിച്ച് ഗ്രാഹ്യമില്ല, വേണ്ട പോലെ ഗ്രാഹ്യമില്ലാതെ ഒരാൾ അത് ചെയ്താൽ ഫഹുവ ലാമിനുൻ, അതിനാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾക്ക് ഉത്തരവാദി അയാളായിരിക്കും. ഇങ്ങനെ ഒരു മുസ്ലിമായ ഒരു വ്യക്തിയെ നമ്പൂതിരിക്കോ ജ്യോത്സ്യനെ കിട്ടിക്കഴിഞ്ഞാൽ മറ്റു സമുദായത്തിൽപ്പെട്ട വ്യാജസിദ്ധന്മാരുടെ അടുത്തും അതുപോലെ തന്നെ ജ്യോത്സ്യന്മാരുടെ അടുത്തും നമ്മുടെ സമുദായത്തിലെ ഒരു ഇരയെ കിട്ടിക്കഴിഞ്ഞാൽ അവർ സമർത്ഥമായി കൈകാര്യം ചെയ്യും. മുസ്ലിങ്ങളല്ലാത്ത ശിർക്കിന്റെ വക്താക്കളുടെ മുന്നിൽ നമ്മുടെ ഒരു മെമ്പർ പോയി പെട്ടാൽ അവർ സമർത്ഥമായി കൈകാര്യം ചെയ്യും. എങ്ങനെയത്? പ്രത്യക്ഷത്തിൽ ശിർക്കൊന്നും കാണൂല. അതാ പറയും, ആദ്യം പറയും എന്താ പ്രശ്നം, ഏതൊരു ഇടപാട് ചെയ്തിട്ടും ക്ലച്ച് കുടിക്കുന്നില്ല, എന്തോരം കാശാ നഷ്ടപ്പെട്ടത്. നമ്മുടെ ഒരാൾ പോയിട്ട് പറയാ ജ്യോത്സ്യന്റെ അടുത്ത്, ഓ അപ്പൊ അതിനങ്ങനെ കവടിയൊക്കെ നിരത്തി കണക്കൊക്കെ നോക്കിയിട്ട് പറയും, ആ അതിന് കുഴപ്പമില്ല, പെരുമ്പാവൂർ മുസ്ലിം പള്ളിയിലേക്ക് ഒരു 31 രൂപ കൊടുക്ക്, അതുപോലെ തന്നെ അപ്പുറത്തുള്ള മുസ്ലിം പള്ളിയിലേക്കും കൊടുക്ക് 31, ഇപ്പുറത്തുള്ള പള്ളിയിലേക്കും കൊടുക്ക്, നാലാമതായി നമ്മുടെ ഇവിടെയുള്ള ഈ അമ്പലത്തിലേക്ക് പൂജാകർമ്മങ്ങൾക്ക് വേണ്ടി ഒരു 31 കൊടുത്തോ. ഇത് കേട്ട ഇരക്ക് സമാധാനമായി, അല്ലോ നമ്മുടെ കാര്യമാണല്ലോ അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ കാര്യത്തോടൊപ്പം ഒടുവിലൊരു കാര്യം പറഞ്ഞു, അതോടുകൂടെ അത്തഹിയാത്തിൽ ഉദൂ മുറിഞ്ഞതുപോലെയായി. ഒരു കാര്യമില്ല, ഒരു ഗ്ലാസ് പാലിൽ ഒരു തുള്ളി മൂത്രം ആയിക്കഴിഞ്ഞാൽ കുടിക്കാൻ കൊള്ളൂലല്ലോ. 100 പള്ളിയിലേക്ക് സംഭാവന നൽകിയിട്ടായാലും അതിനകത്ത് 1% ശിർക്ക് കലർന്നാൽ മുഴുവൻ പാഴായി പോയില്ലേ? അങ്ങനെ സംഭവിക്കും. എനിക്കറിയാം, ഞാൻ ഇവിടെ ജോലി ഏറ്റെടുത്ത ആദ്യ നാളുകളിൽ ചില ആളുകൾ ഇവിടെ കയറി വന്നിട്ട് 3-4 പൂവമ്പഴവും 1-2 ചന്ദനത്തിരിയുടെ പാക്കറ്റും 11 രൂപയും കൊണ്ട് ഒരാൾ ഒരിക്കൽ കയറി വരിക. ഞാനിവിടെ അധികം പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. അങ്ങനെ പുള്ളിന്റെ കയ്യിലൊരു ഷീട്ടുണ്ട്. അങ്ങനെ ഈ ഷീട്ട് നോക്കുമ്പോൾ അതിനകത്ത് മെയിലൂത്ത് നടത്തണം. ഞാൻ പല ഊത്ത്, ഫാത്തിഹ ഓതിയിട്ടുള്ള ഊത്ത്, ആയത്തുൽ കുർസി ഓതിയിട്ടുള്ള ഊത്തൊക്കെ കേട്ടു, മെയിലൂത്ത് എന്ന് പറഞ്ഞ ഊത്ത് ഇതുവരെ കേട്ടിട്ടില്ല.
ചീട്ടിനകത്ത് അതാണ്. ഈ സാധനം കണ്ട് പൂവൻ പഴം കണ്ടപ്പോൾ വലിയ കുഴപ്പമില്ല, കഴിക്കാലോ നമുക്ക്, അതുകൊണ്ടൊരു ബുദ്ധിമുട്ടില്ലല്ലോ. വിസ്മിൻ ചൊല്ലി കഴിച്ചാൽ മതി, പിശാചൊന്നും വരൂല കൂടെ. ഈ സാധനങ്ങളോട് കൂടെ കണ്ട ചീട്ടില് മൈലൂത്ത് നടത്തണം. അപ്പൊ എനിക്കത് തിരിഞ്ഞില്ല. ഞാൻ എന്റെ സഹപ്രവർത്തകൻ മുഅദ്ദിൻ സാഹിബിനോട് ചോദിച്ചു, എന്താണ് ഈ മൈലൂത്ത്? അത് മൈലൂത്ത് എന്ന് പറഞ്ഞാൽ മൗലൂദ് കഴിക്കണം എന്നാണ്. ഏതോ പണിക്കന്മാരെ നമ്പറായിരിക്കും, അതല്ല പഴെടുത്ത് കഴിച്ചോ, വേറെ മൈലൂത്തിന്റെ കാര്യം നമുക്ക് പിന്നെ ആലോചിക്കാന്ന് പറഞ്ഞു. അപ്പൊ എന്താ, ഇങ്ങനെ എത്ര ആളുകൾ ഇവിടെ വരുന്നു, ഇവിടെ വരുന്നു, ഓരോ നമ്മുടെ ആളുകൾ ചെന്നു കഴിഞ്ഞാൽ ഈ ഒരു രീതി സ്വീകരിച്ചുകൊണ്ടാണ് അവർ ശിർക്കിലേക്ക് ജനങ്ങളെ തള്ളിവിടുന്നത്. അതുകൊണ്ട് അതിനകത്ത് എത്രയെത്ര നല്ല കാര്യങ്ങൾ പറഞ്ഞാലും അതിനകത്ത് ശിർക്കിന്റെ കുളത്താണെന്ന ബോധം നമുക്ക് വേണം. അതുകൊണ്ട് ആത്മീയ ചികിത്സകൾ സത്യമാകുന്നു. മന്ത്രം ഉണ്ട്, കണ്ണേറുണ്ട്, സിഹിറുണ്ട് എന്ന് പറയുമ്പോ അത് കേട്ട ഉടനെ തന്നെ കേൾക്കുന്ന കേന്ദ്രങ്ങളിലേക്കെല്ലാം ഓടിപ്പോകരുത് സഹോദരന്മാരെ. ഇത് ചെയ്യുന്ന ആൾ, ആത്മീയ ചികിത്സ നടത്തുന്ന ആൾക്ക് ചില യോഗ്യതകളും ഇസ്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവർക്കും നടത്താൻ പറ്റൂല. എന്താ യോഗ്യതകൾ? അത് പഠിച്ചോ. ഒന്നാമതായിട്ട് ഇത് നടത്തുന്ന ഖുർആൻ കൊണ്ട് ചികിത്സിക്കുന്ന അള്ളാഹുവിന്റെ സിക്ർ ഓതി മന്ത്രിക്കുന്ന ആൾക്കുണ്ടാകേണ്ട ഒന്നാമത്തെ യോഗ്യത കറകളഞ്ഞ തൗഹീദിന്റെ വക്താവായിരിക്കണം അദ്ദേഹം. ഒരു ശിർക്കിനും കൂട്ടു നിൽക്കാത്ത കറകളഞ്ഞ തൗഹീദിന്റെ ഖുർആനിക ജീവിതം നയിക്കുന്ന മുവഹ്ഹിദാകണം ഒന്ന്. രണ്ടാമതായിക്കൊണ്ട് ആരാധനകളിലും സദാചാര നിഷ്ഠകളിലും കണിശത പാലിക്കുന്ന ആളാകണം. ആരാധന വേണം, വൃത്തിമെനയും വേണം. ഒരു 18 മോതിരം, ഒരു പച്ചത്തലയെക്കെട്ട്, ഒരു കറുത്ത കുപ്പായം എന്നിട്ട് ഇങ്ങനെ ദുഷിച്ചു നാറുന്ന രീതിയല്ല. അങ്ങനെ ആരെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ നടന്നോട്ടെ, നിങ്ങൾ അവരെ പുച്ഛിക്കാനോ നിന്നിക്കാനോ തള്ളാനോ കൊള്ളാനോ പോണ്ട, അവരവരെ റൂട്ടിൽ പോയിക്കോട്ടെ, നമ്മൾ അവരൊന്നിനും ചെയ്യാൻ പോണ്ട. അങ്ങനെയുള്ള ആളുകളെ അടുത്തല്ല പോവേണ്ടത്. ആരാധനകളിൽ കണിശത പാലിക്കുന്ന സദാചാര ബോധമുള്ള വൃത്തിയുള്ള ആളുകളുടെ അടുക്കലേക്ക് പോകണം. മൂന്നാമത്തേത് ഹറാമായ കാര്യങ്ങൾ പ്രവർത്തിക്കാത്ത ആളുകൾ. ഈ മൂന്ന് യോഗ്യത, തൗഹീദിന്റെ ആളാകണം, ഇബാദത്തിൽ കണിശത വേണം, ഹറാമിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. അല്ലെങ്കിൽ എന്താ ബുദ്ധിമുട്ട് അറിയോ, മന്ത്രിച്ചൂതണെങ്കിൽ ഇരുട്ടുള്ള മുറി തന്നെ വേണ്ടി വരും. ചിലപ്പോ എന്താണ്, ഒരു ദിവസം ലോഡ്ജിൽ റൂം എടുത്ത് കൂടും വേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ, അതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതും നടന്നതുമാണ്, തമാശ പറയുന്നതല്ല. ഈ സമയം പവിത്രമായ ഈ സമയത്ത് നിങ്ങളുടെ മുന്നിൽ എണീറ്റ് നിന്ന് കള്ളം പറയുന്നതല്ല. ഒരു സഹോദരി പ്രശ്നമായി ചെന്നപ്പോ, ഒരുത്തൻ്റെ അടുത്ത് ചെന്നപ്പോ, കുഴപ്പമില്ല ബാധ മാറ്റാൻ തിരുവനന്തപുരത്ത് ഒരു ലോഡ്ജിൽ ഒരു ദിവസം റൂം എടുത്ത് കൂടണം എന്ന് പറഞ്ഞു. ഇവിടെ ആ സഹോദരിയുടെ വേണ്ടപ്പെട്ട ആളുകളിൽ നിന്ന് കിട്ടിയ വാർത്തയാണ് എനിക്ക്. ഇങ്ങനെയുള്ള പിശാചുക്കളെ നാം മനസ്സിലാക്കണം. സത്യത്തിന്റെ കൂട്ടത്തിൽ അതൊരു സത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കരുത്, അല്ലെങ്കിൽ അത് അസത്യമായി ഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ അറിയാതെ അത്തരത്തിലുള്ള വഞ്ചനകളിൽ നിങ്ങൾ ചെന്നുപെടരുത്. ഈ മൂന്ന് യോഗ്യതകൾ ഉണ്ടെങ്കിൽ, ഏത് മൂന്ന് യോഗ്യത? ആത്മീയ ചികിത്സ നടത്താൻ പറയപ്പെട്ട മേൽപ്പറഞ്ഞ മൂന്ന് യോഗ്യതകൾ ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ മന്ത്രിക്കേണ്ട കാര്യമില്ല. അത്തരക്കാരുടെ സാന്നിധ്യം തന്നെ പിശാചിന് ഭയമായിരിക്കും, അവരുടെ വാക്ക് തന്നെ പിശാചുക്കൾ ഭയക്കും. അല്ലാഹുവിനെ ഒരാൾ അനുസരിച്ചു കഴിഞ്ഞാൽ, പടച്ചവന് കീഴൊതുങ്ങിക്കഴിഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിലുള്ള മറ്റു ചരാചരങ്ങൾ അയാൾക്കനുസരിക്കും. അല്ലാഹുവിനെ ഭയക്കേണ്ട ക്രമത്തിൽ ഒരാൾ ഭയന്നു കഴിഞ്ഞാൽ, അള്ളാഹുവിനെ നല്ല നിലയിൽ ഭയന്ന മനുഷ്യനെ മറ്റു ജന്തുക്കളും ജീവജാലങ്ങളും ഭയക്കും, പിശാചും ഭയക്കും. ഇമാം സുയൂത്തി റളിയല്ലാഹു റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങൾ തന്റെ അൽ ലുഖത്തത്തുൽ മർജാൻ എന്ന ഗ്രന്ഥത്തിൽ ഒരു സംഭവം വിവരിക്കുന്നു. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുണ്ടായ ഒരു സംഭവം, മുസ്ലിം ചരിത്ര പുരുഷന്മാരിൽ പ്രധാനിയായ വ്യക്തിത്വമാണ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. ആ ഇമാമിന്റെ കാലത്ത് ഒരു പ്രശ്നമുണ്ടായി. എന്താ പ്രശ്നം? ഒരാൾക്ക് ഇതുപോലെ തന്നെ പൈശാചികമായ രോഗമുണ്ടായി. രോഗമുണ്ടായി ആ വാർത്ത ഇമാമിന്റെ മുന്നിൽ അദ്ദേഹത്തിന്റെ കുടുംബം വന്ന് പറഞ്ഞു, ഞങ്ങളുടെ ഇന്ന ആൾക്ക് വീട്ടുകാരൻ ഇങ്ങനെ അസുഖമുണ്ട്. ചില സമയത്ത് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? ശാരീരികമായിട്ട് ആൾക്കൊരു കുഴപ്പവുമില്ല, അതുകൊണ്ട് എന്ത് ചെയ്യും എന്ന് ഇമാമിന്റെ മുന്നിൽ വന്ന് അദ്ദേഹത്തിന്റെ കുടുംബക്കാർ പറഞ്ഞപ്പോ, ഇമാമിന് സമയമില്ല, കാരണം ദഅവത്ത് തന്നെ.
ഏഴ് ലക്ഷത്തിലധികം ഹദീസുകൾ ഹൃദ്യസ്ഥമാക്കിയ ഇമാമിന്റെ ദീനീയായ കാര്യത്തിൽ തന്നെ നല്ല തിരക്കാണ്. അവിടെ ചികിത്സക്ക് പോകാനോ അതിനുവേണ്ടി കുപ്പായം മാറ്റി ഇരിക്കാനോ അവർക്ക് നേരം കിട്ടിയിട്ടില്ല. അവരെന്ന് അങ്ങനെ ഒരു ഫീൽഡായി തെരഞ്ഞെടുത്തിട്ടില്ല. ഏതായാലും ഈ കുടുംബം ഇങ്ങനെ ബുദ്ധിമുട്ട് വന്ന് പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹം എന്ത് ചെയ്തു? ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു തന്റെ ഒരു ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, ഷെയ്ത്താനല്ലേ, ഷെയ്ത്താനെ നമ്മൾ എന്തിനാ പേടിക്കണേ, എന്റെ ഈ ചെരുപ്പ് കൊണ്ടുപോകും, എന്റെ ഈ ചെരുപ്പും എടുത്ത് ഈ രോഗിയുടെ അടുത്ത് പോയിട്ട് പറ, ഈ ചെരുപ്പിന്റെ ഉടമയായ അഹമ്മദ് മര്യാദക്ക് നിന്നോട് പോകാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി, വേറെ ഒന്നും നീ ചെയ്യണ്ട. ശിഷ്യൻ പറഞ്ഞതുപോലെ തന്റെ ഗുരുവിന്റെ, തങ്ങളുടെ ഗുരുവിന്റെ, പ്രിയപ്പെട്ട ഗുരുവിന്റെ ചെരുപ്പെടുത്തു പോയി ഈ പിശാചിന്റെ, പൈശാചിക രോഗമുള്ള വ്യക്തിയുടെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, ഈ ചെരുപ്പിന്റെ ഉടമയായ അഹമ്മദ് ഞങ്ങളുടെ ഉസ്താദ് പറഞ്ഞു മര്യാദക്ക് നിന്നോട് പോകാൻ. ഉടനെ തന്നെ അദ്ദേഹം വീണുന്ന, പിന്നെ ഇനിയിപ്പോ ഒരു കുഴപ്പമില്ല, അങ്ങനെ സുഖമായി അദ്ദേഹം ജീവിച്ചു. കാരണം മൻ അത്താഅല്ലാഹ അത്താഅഹു കുല്ലു ശൈ, മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു മരിച്ചുപോയി. മരിച്ച് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഈ രോഗിക്ക് വീണ്ടും പഴയ അസുഖം, വീണ്ടും പൈശാചിക ഉപദ്രവവും ബുദ്ധിമുട്ട് വന്നു. എന്ത് ചെയ്യും, ഇമാമ മരിച്ചുപോയല്ലോ. അന്ന് ജനങ്ങൾ അക്കാലത്ത് പിന്നെ ഉണ്ടായിരുന്ന വലിയൊരു പണ്ഡിതന്റെ അടുത്ത് പോയിട്ട് വിവരം പറഞ്ഞു, ഇദ്ദേഹത്തിന് മുമ്പ് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു, ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങൾ ഇങ്ങനെ ചെയ്തു സുഖമായി എന്നൊക്കെ അന്നുള്ള പണ്ഡിതന്റെ അടുത്ത് പോയി പറഞ്ഞപ്പോ, എന്നാ പിന്നെ നമുക്ക് അതാണ് ചെയ്താൽ മതിയല്ലോ, ഇത്ര വലിയ പ്രശ്നമല്ലല്ലോ, എന്റെ ചെരുപ്പെടുത്ത് പറഞ്ഞു, എന്റെ ചെരുപ്പെടുത്തോന്ന് പറഞ്ഞു. ശിഷ്യൻ ചെരുപ്പെടുത്തു നടന്നു, അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഈ ചെരുപ്പിന്റെ ഉടമ നിന്നോട് മര്യാദക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ടെന്ന് രോഗിയുടെ മുന്നിലേക്ക് നീട്ടിക്കാണിച്ചപ്പോ ആ രോഗി ആ ചെരുപ്പിന് വാങ്ങിയിട്ട് ചെരുപ്പും കൊണ്ടുവന്ന വ്യക്തിയുടെ മുഖത്തേക്ക് ഒരൊറ്റ ഏറ്, നീ ആരടാ, നിന്റെ ആളാരാ, ഞങ്ങൾക്ക് അങ്ങനത്തെ ആൾക്കാർക്കൊന്നും പേടിയില്ല, അള്ളാഹുവിന്റെ വക്താക്കളെ അള്ളാഹുവിന്റെ ആളുകളെ മാത്രമേ ഞങ്ങൾ ഭയക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ചെരുപ്പെടുത്തൊരു ഏറ് കൊടുത്തു. അപ്പൊ അള്ളാഹുവിനെ അനുസരിച്ച് സംശുദ്ധമായ ജീവിതം നയിക്കുന്ന ആളുകളുടെ നാലയലത്ത് പോലും പിശാച് വരില്ല. അങ്ങനത്തെ ആളുകളുടെ സാന്നിധ്യം തന്നെ പിശാചുക്കൾക്ക് ഭയമായിരിക്കും. അതുകൊണ്ട് എവിടെയും എങ്ങനെയും ഈ സത്യത്തിന്റെ ആത്മീയ ചികിത്സ എന്ന സത്യത്തിന്റെ മറവിൽ വ്യാജസിദ്ധന്മാരെയും ചില ബീവിമാരെയും നിങ്ങൾ സമീപിക്കുന്നുണ്ട്. ചില ആളുകൾ ബീവി, എന്ത് ബീവി, ഏറുവാടി ബീവിയാണ് അത്ര, ഇതെന്താ ഏറുവാടി ബീവി, അവിടുത്തെ ഏജന്റ്, നമ്മുടെ യുവാക്കൾ കൈകാര്യം ചെയ്യണം അങ്ങനെ ഊര്യ തെണ്ടുന്ന സ്ത്രീകൾ. ഒരു സ്ത്രീക്ക് യാത്ര ചെയ്യാൻ ഇസ്ലാം ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട്, ഭർത്താവിന്റെ കൂടെയോ മഹറമായ പുരുഷന്മാരോടു കൂടെയോ അല്ലാതെ പെണ്ണ് സിയാറത്തിനാണെങ്കിലും പോകാൻ പാടില്ല. വെള്ളിയാഴ്ചയായ പിന്നടെ ഇറങ്ങുക, കല്യാണത്തിന് പോകുന്നത് പോലെ സാരിയൊക്കെ ചിറ്റിയിട്ട് നല്ല മുഞ്ചിലണ അണിഞ്ഞൊരുങ്ങി എങ്ങട്ടാ ജാരത്തിലേക്ക്, എന്തിനാ സിയാറത്തിന്, എന്ത് സിയാറത്താത്, ഇങ്ങനെ ഒരു സിയാറത്തി ഇല്ല. ഇതിനൊന്നും ഇസ്ലാമിന്റെ നിയമം, ഇസ്ലാമിന്റെ നിയമങ്ങളെ നിങ്ങൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, പരിശുദ്ധ ദീനിന്റെ തിയറികളെ നിങ്ങൾ പഴി പറഞ്ഞത് കൊണ്ട് കാര്യമില്ല, അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന അനാചാരങ്ങളാണ്. മഹാന്മാരായ ആളുകളെ ജീവിതകാലത്തും മരണശേഷവും സന്ദർശിക്കാം, ആണിനും പെണ്ണിനൊക്കെ സന്ദർശിക്കാം, അതിന് നിയമങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്, ശരിയറ്റ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് ഏറുവാടി ഏജന്റ് എന്ന് പറഞ്ഞും അവിടുത്തെ ഏജന്റ് എന്നും പറഞ്ഞു പെണ്ണ് ഒറ്റക്ക് ഉരുതണ്ടെന്ന അവസ്ഥ പാടില്ല. കറാമത്തുകൾ യാഥാർത്ഥ്യമാണ്, കറാമത്തുകൾ ഉള്ള സംഗതികളാണ്, കറാമത്തിനെ നമ്മൾ നിഷേധിക്കണ്ട, അത് ദീനിന്റെ ബേസാണ്, പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സാക്ഷിയാണ് കറാമത്ത് സത്യമാണ് എന്ന വിഷയത്തിൽ. പക്ഷേ കറാമത്ത് എന്ന് പറയുന്നത് ചില്ലറ ഉണ്ടാക്കാനുള്ള വിദ്യയല്ല. കറാമത്ത് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല നബിമാരുടെ അനന്തരാവകാശികളായ മാതൃകായോഗ്യരായ പരിശുദ്ധരായ മനുഷ്യന്മാർക്ക് പടച്ച റബ്ബ് കനിഞ്ഞേകുന്ന ഖുദറത്താകുന്നു കറാമത്ത്. അത് ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടിയാ, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ല. കറാമത്ത് എഴുതി പ്രചരിപ്പിക്ക, നോട്ടീസ് ഒട്ടിക്ക, മഹാനായ വലിയുല്ലാഹി ഇന്ന അത്ഭുത സിദ്ധികളുള്ള വലിയുല്ലാഹി എന്ന് പറഞ്ഞ് നോട്ടീസ് ഒട്ടിക്ക, ഇങ്ങനെ വിൽക്കുന്ന ഒരു മേഖലയല്ല കറാമത്തിന്റെ മേഖല. ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവെച്ചോട്ടെ, ഒരു അനുഭവം. ഞാൻ ഇവിടെ വന്ന് രണ്ട് വർഷങ്ങൾ കഴിഞ്ഞപ്പോ ഇവിടുത്തെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ എന്നോട് വന്ന് പറഞ്ഞു, ഉസ്താദേ ഇന്ന പ്രദേശത്തൊരു മഹാനുണ്ട്, ആ മഹാനെന്ന് ഉസ്താദ് വന്ന് കാണണം. അപ്പൊ മഹാന്മാരെ കാണുന്നതും ദുആ ചെയ്തുകൊണ്ട് വസിയത്താക്കുന്നതും എനിക്ക് എന്നും ഇഷ്ടമാണ്, ഇന്നും ഇഷ്ടമാണ്. നിങ്ങൾക്ക് ആർക്കും അതിൽ വിയോജിപ്പുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല ആളുകളോട് ദുആ ചെയ്യാൻ പറയാ, അവരോടൊരു സലാം പറയാ, അവരുമായിട്ടുള്ള നീണ്ട സഹവാസം അതൊക്കെ നല്ലതാണല്ലോ, നമുക്ക് ആർക്കും ആ വിഷയത്തിൽ എതിർപ്പില്ല. ഏതായാലും ഇവരൊക്കെ പരിചയപ്പെടുത്തുന്ന മഹാൻ എന്നാണ് കണ്ടു കളയാ, ഒന്ന് ദുആ വസിയത്താക്കി പോരാമെന്ന് വിചാരിച്ച് ഞാൻ പോയി. ചെന്ന് ഷെയ്ഖിന്റെ വലിയന്റെ വീട്ടുമുറ്റത്തെത്തിയപ്പോ തന്നെ അത്ര പന്തിയായി തോന്നിയില്ല. കാരണം അപ്പൊ കണ്ട കാഴ്ച, വലിയുല്ലാഹി വീട്ടിലിങ്ങനെ വാതിൽക്കൽ ഇങ്ങനെ നിൽക്കുകയാണ്,
വന്ന ആബാലവൃദ്ധം ജനം ഷെയ്ഖിന്റെ തിരുമുറ്റത്തൊന്നായിട്ട് നിരന്ന് നിൽക്കുക, എന്നിട്ട് അവിടുന്ന് തന്നെ അത് കൈകാര്യം ചെയ്തു വിടുക. അത് ഈ പട്ടികൾക്ക് അപ്പ കഷ്ണം ഇട്ടുകൊടുത്ത് തിരിച്ചയക്കുന്ന ഒരു രീതി, അതൊരു സുന്നത്തിനെതിരല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തനുസരിച്ച് ജീവിക്കുന്ന വലിയാണെങ്കിൽ ഉള്ള സ്ഥലത്ത് അവരെ ഇരുത്തുകയും വേണ്ടത് വേണ്ട രീതിയിൽ സൽക്കരിക്കുകയും ചെയ്യലോ. അങ്ങനെ നിൽക്കുന്നത് കണ്ടു ഏതാരും വന്നതല്ലേ, ഒരു മുസ്ലിം ഒരു തെറ്റൊരു മുസ്ലിമിന്റെ അടുത്ത് പറ്റുമല്ലോ, ഏത് പോലീസുകാരനും ഒരു തെറ്റു പറ്റുമെന്ന് പറഞ്ഞതുപോലെ അത് സാരല്ല എന്നുള്ള നിലയ്ക്ക് ഒരു അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം എവിടുന്ന, ഞാൻ അങ്ങനെ പെരുമ്പാവൂർ പള്ളിയിൽ ഇങ്ങനെ ചെറിയ ജോലി ചെയ്യുന്ന ഒരാളാണ്, മലപ്പുറത്തുകാരന, ഓ ആ അകത്തേക്ക് വാ, അപ്പൊ എനിക്കൊരു സ്പെഷ്യൽ പെർമിഷൻ, എനിക്ക് പ്രത്യേകം അകത്തൊരു ഇരിപ്പിടം. ഞാൻ ഓർത്തു നോക്കി, എന്താ ഒന്നുമല്ല, വെള്ളിയാഴ്ചകളിൽ ഇങ്ങനെ ഒരു ജനവിഭാഗത്തെ അഭിമുഖീകരിക്കുന്ന ഈ വിനീതനായി എന്നെ ഏജന്റായി കിട്ടിയ എളുപ്പമുണ്ടല്ലോ ആളെക്കൂട്ടാൻ. പിന്നെ പുള്ളിക്ക് അതിനുള്ള തിരക്കായി, പുള്ളി എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ആ നിൽക്കുന്ന ആളുകളെ പച്ചത്തലയെ കെട്ടുകാർ പണ്ഡിതന്മാർ വൃദ്ധന്മാരൊക്കെ ഒഴിവാക്കിയിട്ട് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അതെ ഈ പുറംപൂച്ച മുസ്ലിമായാൽ പോരാ, കറകളഞ്ഞ മുഅ്മിനാകണം. തീർച്ചയായിട്ടും ഉസ്താദെ, അതിനെന്താണ് ഒരു മാർഗം? അവിടെ നിന്ന് പറഞ്ഞു തന്നാലും ഉടനെ പറഞ്ഞു, ഇതിന് ദിക്റ് ചൊല്ലണം, യാ അഹദു യാ സമദു എന്ന് 1.5 ലക്ഷം വട്ടം ചൊല്ലണം. എത്ര? യാ അഹദു യാ സമദു എന്ന് 1.5 ലക്ഷം വട്ടം ചൊല്ലണം. ഒരു 3 ലക്ഷം ഒക്കെ വേണം, നിങ്ങൾക്കൊന്നേക്കാൾ മതി. എനിക്ക് അത്രയും പിടിച്ചില്ല, എനിക്കൊന്നേക്കാൾ മതി, 3 ലക്ഷ കണക്ക് സാധാരണ, നിങ്ങൾക്ക് യാ അഹദു യാ സമദു എന്ന് 1.5 മതി എന്ന് പറഞ്ഞപ്പോ ഞാൻ പിന്നെ പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു, ഉസ്താദേ കുഞ്ഞുനാളിൽ തുടങ്ങിയതാ ഒരു അസ്വാസ്ഥ്യം, മാനസിക സംഘർഷം, എപ്പോഴും ഒരു ടെൻഷനാണ്, എന്താണ് അതിനുള്ള മാർഗം? അപ്പോഴാണ് അദ്ദേഹം ഇറക്കിയ വലിയ വേറൊരു നമ്പർ. എന്താ? എന്നെ കൊണ്ടുപോയ ആളെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, ചെറിയ സംഗതിയൊന്നുമല്ല, ചേക്കുട്ടിപ്പാപ്പയുടെ ബാധയുണ്ട് ഇങ്ങേരെ മേലെ, വല്ലാഹി തമ്പുരാനാണ് സത്യം പറഞ്ഞത്. അതിന് വിരോധമൊന്നുമില്ല, എന്റെ മേലെ ചേക്കുട്ടിപ്പാപ്പാന്റെ വേറെ ഏത് ബാധയും വന്നാലും വരാന്നുള്ള പത്രീസും വഴതടഞ്ഞ്, അതുകൊണ്ട് ചേക്കുട്ടിപ്പാപ്പാന്റെ ബാധ വന്നതിൽ അത്ഭുതമൊന്നുമില്ല, വന്നോട്ടെ. പിന്നെ പറഞ്ഞതാണ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തത്, അതുകൊണ്ട് നിങ്ങളുടെ മേലെ ചേക്കുട്ടിപ്പാപ്പയുടെ ബാധയുണ്ട്. പിന്നെ വേറൊരു സൈക്കോളജി ചോദിച്ചു, കുഞ്ഞുനാളിൽ പട്ടിയെ കണ്ടു പേടിച്ചിട്ടില്ലേ, ചെറുപ്പത്തിൽ പട്ടിനെ കണ്ടു പേടിക്കാത്ത പോലെ ആരാ? ആ വക നമ്പർ ഇട്ടാ സാധാരണക്കാരൻ അപ്പൊ വീണു, പഠിച്ചവനെ ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ പട്ടിനെ പല തവണ കണ്ട് പേടിച്ചിട്ടുണ്ടല്ലോ, വീണു ആ ഞാൻ പേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഇത് ഈ ബാധയെ കുടിയിരുത്താൻ, ഈ ബാധയെ അകറ്റാൻ ദിക്റ് പോരാ, മരുന്ന് ചെയ്യണം. ചെയ്യോ എന്നോട് ചോദിക്ക, നിങ്ങളിലുള്ള പിശാചിനെ പമ്പ കടത്താൻ കേവലം ദിക്റ് കൊണ്ട് പറ്റില്ല, ദിക്റ് പോരാ, മരുന്ന് ചെയ്യോ. ചെയ്യാന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം ലിസ്റ്റ് എടുത്ത് എഴുതി, ഗോരോജനാദി കൊമ്പനാദി രണ്ടിൽ നിന്നും ഓരോന്ന് വീതം കരിത്തച്ച് നീരിൽ ചാലിച്ച് 15 ദിവസം സേവിക്കുക. എന്തിന്? ചേക്കുട്ടിപ്പാപ്പയുടെ ബാധയെ അകറ്റാൻ. ഈ മരുന്നേ ഗോരോജനാദി കൊമ്പനാദി കരിത്തച്ച് നീരിൽ ചാലിച്ചിട്ട് 15 ദിവസം അടിക്കുക, എന്നാ ചെയ്യുത്താൻ പോകുന്നു. ഇത് പരിശുദ്ധ ഖുർആനിൽ കടകവിരുദ്ധമാണ്. ഏറ്റവും ഉന്നതമായതും ഉദാത്തമായതും ശക്തിയുള്ളതും അള്ളാഹുവിന്റെ ദിക്റാണ് എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. ദിക്റുകൊണ്ടായില്ല, മരുന്ന് ചെയ്യണം എന്നാ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ വശങ്ങളിലും ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെടുമ്പോഴും പ്രത്യേകം 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 ദിക്റുകൾ എന്തിനാ പഠിപ്പിച്ചത്? പിശാചിന്റെ ശല്യമില്ലാതിരിക്കാൻ വേണ്ടി. അതൊന്നും പോരാ, മരുന്ന് ചെയ്യണം. ഇങ്ങനെയുള്ള വ്യാജന്മാർ എന്ത് ആത്മീയ പ്രസ്ഥാനത്തിന്റെ പേരിലാണെങ്കിലും അംഗീകരിക്കാൻ പറ്റില്ല, ഇവർ സമൂഹത്തെ വഴിപിഴപ്പിക്കും. എന്ത് തൊരീക്കത്തായാലും ശരി, മണ്ണാങ്കട്ടായാലും ശരി, ഇങ്ങനെയുള്ള ആളുകളുടെ പിറകെ പോയി കഴിഞ്ഞാൽ തകരും പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉള്ള വിശ്വാസം പോലും തകരും. റബ്ബ റബ്ബിൻ റബ്ബഹൂലം യഅരിഫൻ വാലം യറുബ് റബ്ബി ബഹൂലാകിൻ അലല്ലൽ കായൽ പട്ടണത്തുകാരനായ പ്രസിദ്ധ സൂഫിയും കവിയുമായ ഉമറുൽ കാഹിരി അഭിപ്രായപ്പെട്ടു, റബ്ബ റബ്ബിൻ റബ്ബഹൂലം യഅരിഫൻ വാലം യറുബ് റബ്ബി ബഹൂലാകിൻ അലല്ലൽ ഖൗമ ബില്ലാറായിറാൽ. ഈശ്വരജ്ഞാനം കരഗതമാക്കാതെ ശിഷ്യഗണത്തെ ശിക്ഷിച്ചിടാതെ, ഈശ്വരജ്ഞാനം കരഗതമാക്കാതെ ശിഷ്യന്മാരെ ശിക്ഷണത്തിലൂടെ കൊണ്ടുപോകാൻ പറ്റാത്ത ബാലീശമായ ബാലീശമായ ചിന്തകളെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യരെ വഴിപിഴപ്പിക്കുന്ന വ്യാജ വ്യാജ ഔലിയാക്കന്മാർ, അങ്ങനത്തെ ആളുകളിലേക്ക് നിങ്ങൾ പോകരുത്, അപകടമാകുന്നു. ബാലിശ ചിന്തകളാലേ ജനത്തെ വഴിതെറ്റിക്കുന്നെത്ര ഗുരുഭൂതന്മാർ, അദ്ദേഹം പറയാണ്.
ബാലിശമായ അഭിപ്രായങ്ങൾ എങ്ങനെ കുറെ ഔലിയാക്കളെ ചരിത്രമൊക്കെ ഇങ്ങനെ മലയാളത്തിൽ വായിക്കാൻ കിട്ടുമല്ലോ ഇപ്പൊ പുസ്തകങ്ങളിൽ, അത് വായിച്ചിങ്ങനെ പഠിക്കുക. എന്നിട്ട് ചില ബാലിശമായ അഭിപ്രായങ്ങളും സൂഫികളുടെ ജീവിതമൊക്കെ പറഞ്ഞിട്ട് അതാണ് തട്ടുക, എന്റെ സ്വന്തമെന്നും പറഞ്ഞ്. ആർക്കെങ്കിലും 10 ആന ഉണ്ടെങ്കിൽ എനിക്ക് ആന ഉണ്ട് എന്ന് അത് വായിച്ചിട്ട് പറയാൻ പറ്റൂലല്ലോ, ആന ഉണ്ടാകുമ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. എന്നിട്ട് കറാമത്ത് അങ്ങനെ വിൽക്കന്നെ, കറാമത്ത് ഇങ്ങനെ പബ്ലിസിറ്റി ചെയ്യാം, ഇങ്ങനെ ഒരു രീതി ഇസ്ലാമിൽ ഇല്ല. ഏറ്റവും വലിയ ഔലിയാക്കളിലെ ലീഡർ ആരാ? അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു അസീസ് തങ്ങൾ. ജീലാനി തങ്ങളുടെ അടുക്കലേക്ക് ഒരാളൊരിക്കെ അദ്ദേഹത്തിന്റെ ശിഷ്യനായി നിലകൊള്ളാൻ തീരുമാനിച്ച് കടന്നു ചെല്ലുകയാണ്. ഈ കടന്നു ചെല്ലുന്ന വ്യക്തിയുടെ മനസ്സിലെന്താ? ഷെയ്ഖ് വലിയ കറാമത്തൊക്കെ കാണിക്കുന്ന ആളാണല്ലോ, അതുകൊണ്ട് കുറച്ച് കറാമത്തൊക്കെ കണ്ടിട്ടാകാം അദ്ദേഹത്തിന്റെ ശിഷ്യനാകാൻ. ശിഷ്യത്വം സ്വീകരിച്ച് അദ്ദേഹത്തെ ഗുരുവായി കണ്ട് അദ്ദേഹത്തോടൊപ്പം താമസിക്കാൻ കുറച്ച് കറാമത്തുകൾ കണ്ടിട്ട് മതി എന്ന് തീരുമാനമെടുത്ത് ഇയാൾ കയറി ചെല്ലാണ്. ആരടുത്ത്? ജീലാനി തങ്ങളടുത്ത് കയറി ചെന്ന് ദിവസങ്ങൾ കൂടെ താമസിച്ചു, ഒരു കറാമത്തും കണ്ടില്ല, ഒന്നും കണ്ടില്ല. ഇയാൾ നിരാശനായപ്പോ അവസാനം പറഞ്ഞു, അഭിവന്യ ഗുരു, അങ്ങയെക്കുറിച്ച് വെളിയിൽ കേൾക്കുന്നത് വലിയ കറാമത്തിന്റെ ആള് ആണ് എന്നാണല്ലോ. ഞാനാണെങ്കിൽ ഇത്ര ഇത്ര ദിവസമായി അങ്ങയുടെ സന്തത സഹചാരിയായി കൂടെ തന്നെ വസിക്കുന്നു, ഒരു കറാമത്തും ഞാൻ കണ്ടില്ലല്ലോ. ഉടനെ തന്നെ ജീലാനി തങ്ങൾ ശിഷ്യനാകാൻ തയ്യാറായി വന്ന് പരീക്ഷിച്ച ഈ സഹോദരനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, അല്ല സുഹൃത്തെ, ഇത്രയും നാൾ നീ എന്റെ കൂടെ ജീവിച്ചപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും കാര്യം ഞാൻ പ്രവർത്തിക്കാത്തതായി നീ കണ്ടോ? കുറച്ച് നാളായാലും എന്റെ കൂടെ നടക്കുന്നു. ഈ കാലയളവിനുള്ളിൽ പടച്ച റബ്ബ് പൊരുത്തപ്പെട്ട എന്തെങ്കിലും കാര്യം ഞാൻ ചെയ്യാത്തതായി നീ കണ്ടോ? അള്ളാഹുക്ക് ഇഷ്ടമുള്ള കാര്യം ഏതെങ്കിലും ഒന്ന് ഞാൻ ചെയ്യാതിരിക്കുന്നത് നീ കണ്ടോ? അയാൾ പറഞ്ഞു, ഇല്ല. എന്നാൽ അള്ളാഹു വെറുക്കുന്ന എന്തെങ്കിലും കാര്യം ഞാൻ പ്രവർത്തിക്കുന്നത് നീ കണ്ടോ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അതും ഞാൻ കണ്ടിട്ടില്ല, അത് തന്നെയാണ് എന്റെ കറാമത്ത്, അത് തന്നെയാണ് പടച്ച റബ്ബ് എനിക്ക് കനിഞ്ഞേകിയ കറാമത്ത്. പടച്ചറബിന്റെ സംതൃപ്തിയിൽ നിലകൊള്ളുക, അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാന്റെ റസൂലിന്റെ വാക്കിലും പ്രവൃത്തിയിലും അവസ്ഥയിലും ആ പ്രവാചകരെ ഇത്തിബാഅ് ചെയ്യുക, അതിന് പടച്ചറബ് തന്ന കഴിവാണ് എന്റെ കറാമത്ത്. അല്ലാതെ അത്ഭുതമല്ല, അത് തന്നെയാണ് എന്റെ കറാമത്ത്. ഇതാണ് യഥാർത്ഥ വലിയ ഏത് തങ്ങളുടെ സ്വഭാവം സ്വീകരിച്ച് അതേ ജീവിത ചര്യകളിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ആരോ അവരാണ് ഖുർആനിന്റെ ഭാഷയിൽ ഔലിയ. അല്ലാതെ മുന്തിയ കാറിലാണ് നടന്നു, കുറെ പൈസ ഉണ്ടായി, എന്നിട്ട് കുറെ പരസ്യം ചെയ്തു, ബാനർ കെട്ടി, തൊരീക്കത്ത് സമ്മേളനം നടത്തി, എന്ത് സമ്മേളനം? ഇതൊക്കെ രാഷ്ട്രീയക്കാർ നടത്തിക്കൊള്ളുമല്ലോ. എന്നാ പിന്നെ മുൻഗാമികളായ ആരിഫുകളും ഔലിയാക്കളും വിശ്വപ്രസിദ്ധരായിരുന്നല്ലോ, അതിനെന്താ കാരണം? ഇൻഷാല്ലാ നമുക്ക് പറയാം. യഥാർത്ഥ വലിയ ആര്? അള്ളാന്റെ ആളുകൾ ആര്? പിശാചിന്റെ ആളുകൾ ആര്? അത് പറഞ്ഞിട്ട് തന്നെ ഇനി നിൽക്കുള്ളൂ ഇൻഷാല്ലാ. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.